ഹലോ നമസ്കാരം ഏവർക്കും കള്ളറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. February 14th വാലന്റൈൻസ് ഡേ. എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ഒരു ടൈമാണല്ലേ. ഇനി എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കുന്നവർക്ക് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. കാരണം നിങ്ങളുടെ ലവേഴ്സിനോ അല്ലെങ്കിൽ വൈഫിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് കൊടുത്തതുമായി എന്നാൽ നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു നെക്ലേസ് ആണ്. ഇത് നമ്മുടെ 18 ക്യാരറ്റിൽ വരുന്നതാണ്, 22 ക്യാരറ്റിലെ 18 ക്യാരറ്റിൽ വരുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. 18 ക്യാരറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തെ ലൈറ്റ് വെയ്റ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, ഒരിക്കലും പൊട്ടാത്തല്ല നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു വെയ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ചെയിൻസും സെയിമാണ്, സെയിം ചെയിൻസ് തന്നെ വരുന്നുണ്ട്. വെയ്റ്റും ഓൾമോസ്റ്റ് സെയിം വെയ്റ്റ് ആണ് വരുന്നത് ചെയിൻസിൻ്റെ ഒക്കെ. ഈ ഒരു ചെയിൻ്റെ വെയ്റ്റ് വരുന്നത് 1 gram 660 millim, അതായത് ഒരു 2 gram പോലുമില്ല, 1.5 gramൽ വരുന്ന ഒരു നല്ലൊരു ചെയിനാണ്. നല്ല കുറച്ച് യുണീക്കായിട്ടുള്ള കുറച്ച് കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള, സിമ്പിളാണ്, എന്നാൽ കൂടി ചെറിയൊരു വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷൈനിങ് ഒക്കെ നമ്മുടെ നെക്കിലേക്ക് ഇടുമ്പോഴത്തേ നല്ല ഷൈനിങ് തരുന്ന ഒരു ഒരു ചെയിനാണ് വരുന്നത്. ആൻഡ് നമുക്ക് പെൻഡൻറ്റിലാണ് കൂടുതലും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഹാർട്ട് ഷേപ്സിലുള്ള പെൻഡൻറ്റാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാം തന്നെ ഹാർട്ട് ഷേപ്സിൽ വരുന്ന ഡിഫറൻറ്റ് പാറ്റേണിൽ ചെറിയ ചെറിയ എന്താണ് സ്റ്റോൺ വർക്ക്സിലൊക്കെ ഡിഫറൻസ് വരുന്ന ഒരു ഡിസൈൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കും, ഹാർട്ട് ഒരു സൈഡിൽ, മീൻസ് ആ ഒരു ഹാർട്ടിൻ്റെ ഒരു എൻഡിലായിട്ടാണ് നമ്മൾ ആ ഒരു എന്താണ് പെൻഡൻ്റ് ആ ഒരു കണക്ഷൻ വരുന്നത്. ദെൻ അതിനകത്ത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്നത്, നോർമൽ സ്റ്റോൺസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 18 ക്യാരറ്റിൽ തന്നെയാണ് ലോക്കറ്റും വരുന്നത്. ഈ ഒരു ലോക്കറ്റിൻ്റെ വെയ്റ്റും ഒരു 1.5 gram മാത്രം വരുന്ന ഒരു വെയ്റ്റ് വരുന്ന ഒരു പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ. ഇതിൻ്റെയും ചെയിനിൻ്റെ വെയ്റ്റ് വരുന്ന ഒരു 1 gram 290 millim മാത്രം വരുന്ന നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെയിനാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് ഷൈനിങ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഗോൾഡിൻ്റെ കളറിലാണ് വന്നിട്ടുള്ളത്. പെൻഡൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോസ് ഗോൾഡിൻ്റെ ഒരു പെൻഡൻറ്റാണ്, റോസ് ഗോൾഡ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ള ഈ ഒരു പെൻഡൻറ്റിന്. ആൻഡ് ഹാർട്ട് ഷേപ്പാണ്, നോർമലി ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഹാർട്ട് ഷേപ്പാണ്, നോർമൽ ഹാർട്ട് ഷേപ്പിൽ. എന്നാൽ നമ്മൾ കുറച്ച് ഡിഫറൻസ് വരുത്തിട്ട് ആ ഒരു എന്താണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് ടോപ്പിലായിട്ട് കുറച്ച് സ്റ്റോൺ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ നടക്കുന്ന ഹോളോ ആയിട്ടുള്ള ഒരു നല്ലൊരു ഹാർട്ട് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെയും ഒരു വെയ്റ്റ് വരുന്നത് ഈ ഒരു പെൻഡൻറ്റോ വെയിറ്റ് ഒരു 1 gram 1.5 gram മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും 2 gramനകത്ത് നമുക്ക് ഈ ഒരു പെൻഡൻറ്റും ഈ ഒരു നെക്ക് പീസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത കളക്ഷൻ ഇതാണ്. ഇതിൻ്റെയും ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ചെയിനാണ് വന്നിട്ടുള്ളത്. ഇത് 1 gram 100 millim മാത്രമാണ് ഈ ഒരു ചെയിനിൻ്റെ വെയ്റ്റ് വരുന്നത് കേട്ടോ. ഒരു 1.5 ഇല്ല, അതിനകത്തുള്ള ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു ചെയിനാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്, 18 ക്യാരറ്റ് ആയിട്ട് വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആണ്. ചെയിനും ചെറിയ എന്താണ് നല്ല കണക്ഷൻസ്, ഒരു സർക്കിൾസിൻ്റെ കണക്ഷൻസ് പോലെ സിമ്പിളാണ്. ഇതിൽ കൂടി കുറച്ച് ഡിഫറൻസ് ആയിട്ടൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ പെൻഡൻറ്റാണ് ഇതിൽ എപ്പോഴും ഹൈലൈറ്റ് പോർഷൻ വരുന്നത്. ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡൻറ്റ് തന്നെയാണ് കണ്ടോ. അല്ല, കുറേ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഔട്ടർ ലെയർ പോലെ ഫുൾ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഫസ്റ്റ് അതൊരു ഹാർട്ട് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്നേഴ്സായിട്ട് വീണ്ടും മറ്റൊരു ഹാർട്ട് ഷേപ്പ് വരുന്നത്. അത് സ്റ്റോൺസ് അല്ല വരുന്നത്, അതൊരു റോഡിയം ഷെയ്ഡാണ് ആ ഒരു അകത്തുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതും ഒരു 1.5 gramനൊക്കെ വരുന്ന ഒരു പെൻഡൻറ്റാണ്. അപ്പോൾ അടുത്ത കളക്ഷൻ ഇതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്, കാരണം ഇത് റോസ് ഗോൾഡുള്ള ചെയിനാണ്. നോർമലി ഇപ്പോൾ എല്ലാവരും സ്റ്റുഡൻസൊക്കെ റോസ് ഗോൾഡുള്ള ചെയിൻസൊക്കെ അല്ലേ എല്ലാവർക്കും നോക്കുന്നത്. കാരണം നമുക്കത് എല്ലാ ഡ്രസ്സിനോട് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഡ്രസ്സിനോടൊക്കെ എപ്പോഴും മാച്ച് ആവുന്ന റോസ് ഗോൾഡിൽ വരുന്നൊരു ചെയിനാണ്. അപ്പോൾ ഇത് ആ ഒരു ചെയിനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദെൻ എൻ്റെ ഒരു വെയ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ 1 gram 800 millim ആണ് ഈ ഒരു ചെയിനിൻ്റെ വെയ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് നോക്കുമ്പോൾ പെൻഡൻറ്റ് നോക്കും. പെൻഡൻറ്റ് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റി ആയുള്ളൊരു പെൻഡൻറ്റാണ്. ആക്ച്വലി നമുക്കൊരു ഹാർട്ട് ഷേപ്പ് തന്നെയാണ്, പക്ഷേ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു എൻഡിലായിട്ടാണ് ആ ഒരു ജോയിനിങ് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിനകത്ത് തന്നെ നമുക്കൊരു സിക്സാക്ട് മോഡലിൽ ഒരു മോഡൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹാർട്ടിൽ ഫുള്ള് സ്റ്റോൺസ് ആണ്, ഹാർട്ടിൻ്റെ ഔട്ടർ ലെയർ ഫുള്ള് സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ. ഇതിൻ്റെ ചെയിനിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു 1 gram 530 millim ആണ് ഈ ചെയിനിൻ്റെ വെയ്റ്റ് വരുന്നത്. ഇതൊരു റോസ് ഗോൾഡിൻ്റെ ചെയിനാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പെൻഡൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഡിസൈൻ തന്നെയാണ്. നമ്മളിത് കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ ഹാർട്ട് ഡിസൈനിൽ വരുന്ന പെൻഡൻസ് ആണ്. ഇതും ഹാർട്ട് ഡിസൈൻ തന്നെയാണ്. ഓക്കെ, ഇതിലൊരു കുഞ്ഞൊരു ഹാർട്ട് വന്നിട്ട് ഞാൻ താഴെയായിട്ട് വീണ്ടും അതിൻ്റെ താഴെ ചെറിയൊരു വീണ്ടും ഒരു ഹാർട്ട് കുറച്ചുകൂടെ ആ ഒരു ഡിസൈനകത്ത് തന്നെ ഒരു ഹാർട്ടും കൂടെ വരുന്നുണ്ട്. തന്നെ നമുക്ക് ഈ ഹാർട്ടിന് രണ്ട് ഷേപ്സിലായിട്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റോൺസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ മാലയും ഒരു പെൻഡൻറ്റും കൂടെ 2 gram മാത്രം വെയിറ്റ് വരുന്ന ഒരു മാലയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ. നോക്കൂ, ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ചെയിനാണ്. ഈ ചെയിനിൻ്റെ വെയിറ്റ് നമുക്കൊരു 2 gram വരുന്നുണ്ട് ഈ ഒരു ചെയിനിൻ്റെ വെയിറ്റ്. ദെൻ അതിൻ്റെ ചെയിൻ നമുക്ക് എന്താണ് കുറച്ച് സർക്കിൾസ് പോലത്തെ കുറച്ച് കണക്ഷൻസ് കണക്ഷൻ ചെയിൻസ് പോലത്തെ വരുന്ന ഒരു പെൻ ഒരു ചെയിൻ
ആണ് വരുന്നത്. ദെൻ പെൻഡന്റിലേക്ക് വരുമ്പോഴത്തേ ഇതിന്റെ പെൻഡന്റിന് കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് എന്താണ് ഡിസൈൻസിൽ കുറച്ച് ഡിഫറൻസ് മാറ്റി തരും. നമ്മൾ ഒരുപാട് സ്റ്റോൺ വർക്ക്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിന്റെ ഒരു ഹാർട്ട് മാത്രം വന്നിട്ട് ദെൻ നമുക്ക് രണ്ട് എന്താണ് വിങ്സ് പോലെ രണ്ട് സൈഡിൽ കൊടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു ഹാർട്ടിന്റെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ചെറിയൊരു സിക്സാക് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് സ്റ്റോൺസ് ഒക്കെ വരുന്നത്. ഇതും ഒരു അര ഗ്രാമിൽ വരുന്ന ഒരു പെൻഡന്റ് ആണ്. ഇവൻ നിങ്ങൾക്ക് ഇനി ചെയിൻസ് മാത്രമല്ല പെൻഡന്റ് നിങ്ങൾക്ക് സെപ്പറേറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് രണ്ടും കൂടെ വേണ്ട ഇവൻ ഓൾറെഡി ചെയിനുള്ള ആൾക്കാരാണെങ്കിൽ പെൻഡന്റ് മാത്രം പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ മാത്രം പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ്റെ ലാസ്റ്റ് പീസ്. അതാ ഒരുപാട് കാണിച്ചു നമ്മൾ. ഇതെല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. മീൻസ് ഒരു മാല ഇടണം എന്നുകൊണ്ട് എന്നാൽ അധികം കാശൊന്നും ഇല്ല. അതൊരു മാല മേടിക്കാനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ കാണുന്നത്. എല്ലാം തന്നെ ഈ മാലയും അതുപോലെ തന്നെ ഒരു പെൻഡന്റും കൂടെ നമുക്ക് ഒരു 2 ഗ്രാമിനകത്ത്, അപ്പോൾ 2 ഗ്രാമിന് റേറ്റ് വരും. അതും 18 കാരറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും ഗോൾഡിനെ കമ്പയറിനുള്ള 22 കാരറ്റിന് കമ്പാരിറ്റീവ്ലി നമ്മുടെ 18 കാരറ്റിന് റേറ്റും കുറവാണ്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഇന്നത്തെ എപ്പിസോഡിലെ നിങ്ങളെ നമ്മൾ കാണിച്ചത്. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. അസിസ്റ്റ് കൺസേൺ പേരെപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര.